അസ്സലാം വലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു ബീഫിൻ്റെ ഐറ്റം ആയാലോ, നല്ല നാടൻ രുചി തുളുമ്പുന്ന ബീഫ് കൊണ്ടാട്ടം. മലയാളികളുടെ ബീഫ് ഫ്രൈനെ വെല്ലാൻ ഒന്നിനും ആവില്ലെങ്കിലും ബീഫ് കൊണ്ടാട്ടവും ഒട്ടും മോശക്കാരനല്ല. ഇനി നമുക്കതെങ്ങനെയെന്ന് നോക്കാം. ബീഫ് 1/2 kg ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് കുക്കറിലിട്ട് 1/2 വിസിൽ വരുന്നവരെ വേവിക്കണം. വേവിച്ചെടുത്ത ശേഷം നമ്മൾ മസാല പൊട്ടി ഫ്രൈയാണ് ചെയ്യുന്നത്. വിസിൽ വന്ന ശേഷം തുറന്നു നോക്കി അതിലിത്തിരി വെള്ളമുള്ളതെല്ലാം വറ്റിച്ച് മസാല പുരട്ടുകയാണ് ചെയ്യുന്നത്. അതിനായി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, ചെറുനാരങ്ങ നീര്, കറിവേപ്പില, 1 മുട്ട, ഇവയെല്ലാം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ. കൂടാതെ ഇനി മസാലയിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നീട് നമ്മൾ ഇവ രണ്ടും ബീഫിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്താണ് നമ്മളത് പൊരിച്ചെടുക്കുന്നത്. നല്ല ക്രിസ്പി ഫ്രൈ ആക്കിയെടുക്കണം. അതിനായി നല്ല തിളച്ച എണ്ണയിലേക്ക്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിലേക്ക് നല്ല ചൂടോട് തന്നെ കോരിയിട്ട് നല്ല മുരിഞ്ഞ് വറുത്തെടുക്കണം. കണ്ടോ, അത് നല്ല ക്രിസ്പിയായി തന്നെ വരും. അത് പൊരിക്കുമ്പോൾ തന്നെ വരുന്ന മണം കേട്ടാൽ അപ്പം തന്നെ കഴിക്കാൻ തോന്നുകയും ചെയ്യും. ഇതിങ്ങനെ പൊരിച്ചെടുത്തത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൂടാതെ കൊണ്ടാട്ടമാക്കാൻ നമ്മൾ അതിലേക്ക് വീണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴും അത് നല്ല ക്രിസ്പിയായി തന്നെ ഇരിക്കും. പിന്നീട് സീസണിങ്ങിന് ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഉണക്കമുളക് കുരു കളഞ്ഞ് ചതച്ച് വെച്ചതാണ്. പിന്നെ കർമ്മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. പിന്നെ ഫുഡ് കളറാണ്, അതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് ഇത്തിരി ഉപ്പ്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്യാനുള്ളത് കുറച്ചേ ചേർക്കേണ്ടതുള്ളൂ. നല്ല ചൂടായ എണ്ണയിലേക്ക് മുളകിട്ട്, മുളകിൻ്റെ കളറ് ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല, ഉടനെ തന്നെ വേപ്പിൻ്റെ ഇലയിട്ട്, വേപ്പിൻ്റെ ഇല ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അപ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇതൊന്നും അധികം വാടിപ്പോവരുത്, ജസ്റ്റ് ഒന്ന് വാട്ടി വന്നാൽ മതി. അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് ചുവന്നുള്ളിയുടെ പച്ചമണം ചെറുതായി ഒന്ന് മാറിക്കിട്ടണം. പിന്നീട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി പിന്നീട് നമുക്ക് ഉടനെ തന്നെ അതിലേക്ക് ബീഫ് ചേർക്കാവുന്നതാണ്. ബീഫ് ചേർത്ത് അതിൻ്റെ എല്ലാം മണം ഇതിലേക്ക് നന്നായി പിടിക്കണം. ആ ഉപ്പൊന്ന് ചേർക്കണേ, ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം ചേർത്താൽ മതി ആദ്യം ഇത്തിരി ഇട്ടിട്ട്. പിന്നെ കളറാണ് നമ്മൾ ചേർക്കുന്നത്. കണ്ടോ, ബീഫ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതിൻ്റെ മണം എല്ലായിടത്തും പിടിക്കണം, നല്ല ക്രിസ്പിയായി വരണം. അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത്, അണ്ടിപ്പരിപ്പും എള്ളും ചേർത്ത്, അണ്ടിപ്പരിപ്പും എള്ളും ചേർത്ത് അതിനും തന്നെ പ്രത്യേക ഒരു മണം വരാനുണ്ട്. നന്നായി ചേർത്ത് വേപ്പിൻ്റെ ഇല മുരിഞ്ഞതും ഉണക്കമുളകിൻ്റെ ആ ഒരു എരിവിൻ്റെ മണവും പച്ചമുളകിൻ്റെ വാടി വരുന്നതിൻ്റെ മണവും എല്ലാം ചേർന്ന് ശരിക്കും നാവിൽ വെള്ളം ഊറുക തന്നെ ചെയ്യും. കണ്ടോ, നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോടെ തന്നെ വിളമ്പാം. ഇത് ചോറിലേക്കായാലും ചപ്പാത്തിയോ ബ്രെഡോ എന്തായാലും, ഈവൻ ഒരു സ്റ്റാർട്ടറായി പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അതിൻ്റെ നാടൻ മണങ്ങളുണ്ടല്ലോ, കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ഒരിഞ്ഞത് ശരിക്കും നാവിൽ വെള്ളം ഊറുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കഴിവതും ഉണ്ടാക്കി നോക്കണം. എന്തായാലും അതിൻ്റെ ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കുകയും ചെയ്യണം.
ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം താങ്ക് യു. See you soon with another video. Bye.